നാളെ വീണ്ടും എന്നെ കോടതിയിൽ ഹാജരാക്കും. ധനപാലനം സംഘവും എനിക്ക് തന്ന ഉപകാരത്തിനുള്ള പ്രതിഫലം ഞാൻ അവിടെ വെച്ച് നൽകും. ദീപ്തി മാഡത്തിന് ഒറ്റ കൊടുക്കണം. ഒരു വിസിറ്റർ ഉണ്ട്. ധനപാലനായിരിക്കും, അല്ലെങ്കിൽ ദീപ്തി മാഡം. രണ്ടുപേര് കൊല്ലപ്പെട്ടത് അവരെ ഞെട്ടിച്ചു കാണും. ആ സൂത്രശാലി അന്വേഷിക്കാതിരിക്കില്ലല്ലോ. വാ, ഈ പത്രത്തിലൊരു വാർത്തയുണ്ട്. ആ വാർത്ത വായിച്ച ശേഷം നമുക്ക് സംസാരിക്കാം. ഞാൻ ഈ വാർത്ത വായിച്ചു. ധനപാലൻ സാർ എനിക്ക് തന്ന വാക്ക് പാലിച്ചിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ്. ഇനി വാക്ക് പാലിക്കേണ്ടത് വിനീതയാണ്. നാളെയല്ലേ വിനീതയെ വീണ്ടും കോടതിയിൽ ഹാജരാക്കുന്നത്? അതെ, നാളെ തന്നെയാ എന്നെ കോടതിയിൽ ഹാജരാക്കുന്നത്. നാളെ ഞാൻ സാറിന് തന്ന വാക്ക് പാലിക്കും. കേരളത്തെ നടുക്കുന്ന വെളിപ്പെടുത്തൽ നടത്തും. ദീപ്തി മാഡം ചാനൽ ചർച്ചയിൽ പറഞ്ഞ പെൺകുട്ടി സാങ്കല്പികമല്ല, അത് ഞാനാ. ഈ വിനീതയാണെന്ന് ഞാൻ ഉറക്കെ പറയും. കുഞ്ഞിനെ കൊന്നതിൽ ദീപ്തി മാഡത്തിനുള്ള പങ്ക് വെളിപ്പെടുത്തുന്നതോടെ ദീപ്തി മാഡം ജയിലിലേക്ക് യാത്രയാവും. അതുപോലെ ധനപാലൻ സാറിന് മതി. എത്രയോ കാലമായി കാത്തിരുന്നത് ഇങ്ങനൊരു ദിവസത്തിന് വേണ്ടിയാ. ആ ദിവസം വന്നു ചേർന്നിരിക്കുന്നു. കോടതിയെ കബളിപ്പിച്ചതിന്, കുഞ്ഞിനെ കൊന്നതിന് കൂട്ടുനിന്നതിന് ദീപ്തി IPS ജയിലിലേക്ക്. ഞാനുണ്ടാവും വിനീത, നാളെ കോടതിയിൽ താൻ പറയുന്ന സുന്ദരമായ മൊഴി കേൾക്കുവാൻ. ദീപ്തി IPS ജയിലിലേക്ക് പോകുന്ന കാണാൻ ഞാനുണ്ടാവും. ഒരേ സമയം എന്റെ നിങ്ങളുടെയും പ്രതികാരം പൂർണ്ണതയിലെത്തി, അല്ലേ ധനപാലൻ സാറേ? അതെ. ദിവാകരൻ സാറിന് ദീപ്തി മാഡത്തോടുള്ള പകയുടെ കാരണം എനിക്കറിയാം. അദ്ദേഹത്തിന്റെ മകനെ ജയിലിലടച്ചത് ദീപ്തി മാഡം ആണെന്നുള്ളതാണ് അതിന്റെ കാരണം. പക്ഷേ ധനപാലൻ സാറിന്റെ പകയുടെ കാരണം എനിക്കറിയില്ല. അത് തുടങ്ങിയത് ഇന്നല്ല. അവൾ ഈ IPS എന്ന വാല് പേരിന് പുറകെ വെക്കുന്നതിന് മുൻപേ തുടങ്ങിയ പകയാ. അവൾക്ക് മുന്നിൽ പലതവണ തോറ്റുപോയി ധനപാലൻ ഒരേ ഒരു തവണ വിജയിക്കുകയാണ്. ആ ദിവസം നാളെയാ. ദീപ്തി മാഡത്തിന് അന്നും ഇന്നും എന്നോട് സ്നേഹ. നീതി നടപ്പാക്കുന്നതിൽ അവര് മുഖം നോക്കാറില്ല. അതുകൊണ്ട് എന്നെയും തുറങ്കിലടച്ചെന്നേ ഉള്ളൂ. എല്ലാവരും എന്നെ കല്ലെറിഞ്ഞ പഴയ കാലത്ത് എന്നെ സഹായിച്ചത് ഒരേ ഒരാൾ മാത്രമാണ്, ദീപ്തി മാഡം മാത്രം. ആ ഒരു നന്ദി കൊണ്ടാ ഞാൻ ദീപ്തി മാഡത്തെ ഒറ്റ കൊടുക്കാതിരുന്നത്. പക്ഷേ ഇപ്പൊ ദീപ്തി മാഡം നൽകിയതിനേക്കാൾ സഹായം നിങ്ങൾ എനിക്ക് നൽകി. എന്നെ വേട്ടയാടിയ, എന്റെ ജീവിതം നശിപ്പിച്ച 2 പേപ്പട്ടികളെ നിങ്ങൾ എനിക്ക് വേണ്ടി കൊന്നു. അതിന്റെ നന്ദി കാണിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ തൽക്കാലം ദീപ്തി മാഡത്തിന്റെ സ്നേഹം മറക്കുന്നു. ഞാൻ അവരെ ജയിലിലേക്ക് യാത്രയാക്കും, ധനപാലൻ സാറിന് വേണ്ടി, സാറിന്റെ സംഘത്തിന് വേണ്ടി. നാളെ നമുക്ക് കോടതിയിൽ വെച്ച് കാണാം ധനപാലൻ സാറേ. കാണാം. നാളെ ഞങ്ങൾ കോടതിയിൽ വരുന്നു. വിനീതയുടെ നാടിനെ നടക്കുന്ന മൊഴി കേൾക്കാൻ, ദീപ്തിയുടെ ജീവിതം അവസാനിപ്പിക്കുന്ന മൊഴി കേൾക്കാൻ. അവളെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന സംഘത്തിൽ ഈ ധനപാലനുണ്ടാകും. യദുകൃഷ്ണൻ സദാനന്ദനെതിരെ പരാതി കൊടുത്തതിനു ശേഷം യദുകൃഷ്ണന്റെ ബിൽഡിങ്ങിന് രാത്രിയിൽ പോലീസ് സെക്യൂരിറ്റി ഏർപ്പെടുത്തിയതായിട്ട് പഴയ റെക്കോർഡ്സിൽ കാണുന്നുണ്ട്. അല്ല മാഡം, എന്തുകൊണ്ടാണ് എസ്ഐ ശ്യാംകുമാർ നമ്മളോട് സൂചിപ്പിക്കാത്തത്? നമ്മൾ അതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ലല്ലോ. രാത്രിയിൽ വരുന്ന അക്രമ സംഘത്തെ നിരീക്ഷിക്കാനും പിടികൂടാനും ഒക്കെ പോലീസിനെ നിയോഗിച്ചതാവണമെന്ന്. അല്ല, അതിപ്പോ അസ്വാഭാവികമായിട്ടൊന്നും ഇല്ലല്ലോ മാഡം. എങ്കിലും എനിക്ക് ആ പോലീസുകാരെ ഒന്ന് ചോദ്യം ചെയ്യണം. ഹലോ ഹലോ ശ്യാം, ഞാൻ ദീപ്തിയാണ്. യദുകൃഷ്ണന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഓൾ റെക്കോർഡ്സ് ഞാൻ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. സദാനന്ദനെതിരെയുള്ള കംപ്ലൈന്റിന് ശേഷം യദുകൃഷ്ണന്റെ ബിൽഡിങ്ങിന് 2 പോലീസുകാരെ സെക്യൂരിറ്റി ഇട്ടതായിട്ട് കാണുന്നുണ്ട്. ഒരാൾ ഒരു പ്രശാന്ത്, മറ്റേയാള് ആന്റണി. അവരിപ്പോ ഏത് സ്റ്റേഷനിലാണ് വർക്ക് ചെയ്യുന്നത്? ഒരാൾ ഇവിടെ തന്നെ ഉണ്ട് മാഡം. ഇന്നലെ മാഡം വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു പി സി പ്രശാന്ത്. അയാള് ഇന്ന് ലീവാ. ആന്റണി വേറൊരു സ്ഥലത്താണ്. 2 പേരെയും എനിക്കൊന്ന് മീറ്റ് ചെയ്യണം. എത്രയും പെട്ടെന്ന് തന്നെ കമ്മീഷണർ ഓഫീസിലേക്ക് ഒന്ന് വരാൻ പറയും. ഞാൻ പറയാം മാഡം. അവരുടെ 2 പേരുടെയും സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നതോടെ യദുകൃഷ്ണന്റെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. ഈ കേസിൽ ചില ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ചന്ദ്രശേഖർ. പെട്ടെന്ന് ഈ കേസ് ക്ലോസ് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. സമ്മതിച്ചിരിക്കുന്നു ധനവാല തന്നെ. ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അപ്പോ നാളത്തോടെ ദീപ്തി IPSന്റെ കഥ കഴിയും. പുറം ലോകത്ത് അവരുടെ ഈ വിളയാട്ടം അവസാനിക്കുന്നു. ഇനി ജയിലിലെ ഇരുമ്പഴിക്കുള്ളിൽ കരഞ്ഞു തീർക്കട്ടെ അവരുടെ ശേഷിച്ച ജീവിതം. അല്ല, ഏകദേശം എത്ര കാലം കിടക്കേണ്ടി വരും? അതൊക്കെ കോടതി തീരുമാനിക്കട്ടെ. അവൾ അകത്താവുമല്ലോ, അത് മതി നമുക്ക്. എന്റെ ചാനൽ പ്രവർത്തനം പോലും സജീവമല്ലാതായി. അവരുടെ പിറകെയുള്ള ഓട്ടത്തിനിടയിൽ സകലതും എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ഇപ്പോൾ ഞാൻ സന്തോഷവാനാണ്. എന്ത് ലക്ഷ്യത്തിനു വേണ്ടിയാണോ നമ്മൾ ഇറങ്ങി തിരിച്ചത്, ആ ലക്ഷ്യത്തിൽ നമ്മൾ എത്തിയിരിക്കുന്നു. നാളെ വിനീത കോടതിയിൽ ദീപ്തിയെ ഒറ്റിക്കൊടുക്കുന്നതോടെ, ദീപ്തി IPS ജയിലിലേക്ക് പോകുന്നതോടെ നമ്മുടെ പ്രതികാരം അവസാനിക്കുന്നു. ഇപ്പോഴാ ശ്വാസം ഒന്ന് നേരെ വീണത്. ലണ്ടനിലുള്ള JKക്ക് 50 ലക്ഷം കൊടുക്കുകയും ചെയ്തു. വിനീത നമ്മളുടെ കയ്യിൽ എത്തിയതുമില്ല. അതിന്റെ പേരിൽ നമ്മുടെ നേതാവിന്റെ കറുത്ത മുഖം നമുക്ക് കാണേണ്ടി വന്നു. കഴിവ് കെട്ടവനെന്ന ആക്ഷേപം വേറെയും. ഇനി നേതാവ് നമ്മളെ കുറ്റപ്പെടുത്തില്ലല്ലോ. വിനീത നമ്മുടെ കൈകളിൽ എത്തിയില്ലേ, നമ്മുടെ പക്ഷത്ത് നിന്നില്ലേ, നമ്മുടെ ചൊൽപ്പടിക്ക് വന്നില്ലേ. JKക്ക് നൽകിയ 50 ലക്ഷം ഇനി ചോദിക്കേണ്ടതില്ല. അതെ ഋഷിയെ സാറേ, വിനീത നമ്മുടെ ചൊൽപ്പടിക്ക് വന്നെങ്കിലേ അതിന്റെ ക്രെഡിറ്റ് JKക്കല്ല, എനിക്കാ. അത് ശരിയാ. ഈ പ്ലാൻ ഒരുക്കിയ ധനപാലന് തന്നെയാണ് അതിന്റെ മുഴുവൻ ക്രെഡിറ്റ്. ആ, അതുകൊണ്ട് JKയോട് ആ കാശ് എങ്ങനെയെങ്കിലും വാങ്ങിക്കണം. നമുക്ക് ആ കാശ് ഷെയർ ചെയ്തെടുക്കണം. ഈ കഷ്ടപ്പെട്ടതിന് എന്തെങ്കിലും മിച്ചം വേണ്ടേ? അതിലും ന്യായമില്ലാതില്ല. അല്ല സാറ് ആരെ വിളിക്കാൻ നോക്കുന്നത്? ദീപ്തി IPSനെ. മറ്റാരെ വിളിക്കാനാ? ഈ സന്തോഷ വാർത്ത ദീപ്തിയെ വിളിച്ചറിയിക്കാതെ എനിക്ക് മനസ്സമാധാനം കിട്ടില്ല. नाला ऋषि सारे मंडत्रम का पंड विकोर्ड पणि मरनुपयो ई रेकॉर्ड अदोड़ तीर्न एवड़ो वाकू परू या जयचोड़े क्षण विनीत आ दीप्ति ई नाडिने मुन्निल പോലീസ് അവളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഓട എനിക്കൊന്ന് നേരെ കാണണം. സ്വന്തം മകനെ അറസ്റ്റ് ചെയ്തു പോകുന്നത് കണ്ട് ഹൃദയം തകർന്ന ദിവാകരൻ നേതാവിന് വേണ്ടിയെങ്കിലും എനിക്കത് ചെയ്യണം. അവളെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച കണ്ട് സന്തോഷിക്കണം എനിക്ക്. ആ മുഹൂർത്തം ക്യാമറയിൽ പകർത്തി ചാനലിൽ ലോകം മുഴുവൻ പ്രക്ഷേപണം ചെയ്യണം എനിക്ക്. അതൊക്കെ വേണം. എങ്ങനെയൊക്കെ ദ്രോഹിക്കാമോ അതൊക്കെ നമുക്ക് ചെയ്യാം. ദിവാകര സാർ പോയിട്ടുണ്ടല്ലോ പടിപ്പുരയിലേക്ക്. ഋഷികേ സാറിന് പറയാനും പ്രവർത്തിക്കാനുള്ളത് മുഴുവൻ ദിവാകര സാർ പറഞ്ഞോളും. ആ ധൈര്യം ഉള്ളതുകൊണ്ടാ പടിപ്പുരയിലേക്ക് തനിച്ച് ദീപ്തിയെ കാണാൻ പോയത്. പോയിട്ട് വരട്ടെ. കൃഷ്ണന്റെ ചായ ആ സമാധാനമായി. തന്റെ കൈ കൊണ്ടൊരു ചായ കുടിച്ചാലേ പത്രം വായനയ്ക്ക് ഒരു 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 ഇതുള്ളൂ. ആരാ നോക്കിയോടു? നമസ്കാരം. എന്നെ മനസ്സിലായോ? ഈ കൈകൂപ്പൽ ചിരി വേഷം ഇതൊക്കെ കണ്ടിട്ട് ഒരു രാഷ്ട്രീയക്കാരനാണെന്ന് മനസ്സിലായി. കറക്റ്റ്. ഏട്ടത്തെ കാണാൻ വന്നായിരിക്കും അല്ലേ? അത് ദീപ്തി മേടത്തിൽ നിന്ന് കാണാൻ വന്നു തന്നെയാണ്. വരൂ കൃഷ്ണേട്ടാ, കൃഷ്ണ വരൂ, ഇരിക്കൂ, ഞാൻ ചായ എടുക്കാം. ആ അയ്യോ, ചായ ഒന്നും വേണ്ട, മേടത്തെ ഒന്ന് വിളിച്ചാൽ മതി. ഒരു കാര്യം സംസാരിക്കാനുണ്ട്, പെട്ടെന്ന് പോണം. ദീപ്തി മോളെ, നിന്നെ ഒരാൾ കാണാൻ വന്നേക്കുന്നു. അദ്ദേഹത്തിന്റെ പേരെന്താന്ന് പറഞ്ഞില്ല. ദീപ്തി വേടം പലതവണ എന്റെ പേര് പറഞ്ഞു കാണും. ദിവാകരൻ. ദിവാകരൻ. ആ ഞങ്ങൾ തമ്മിൽ കുറെ നാളായില്ലേ മൗസാൻ ക്യാച്ച് കളിക്കാൻ തുടങ്ങിയിട്ട്. എന്റെ മോനിപ്പം ജയിലിലാണ്. അകത്താക്കിയത് ദീപ്തി മേഡമാണ്. അതൊക്കെ അറിയാമായിരിക്കുമല്ലോ അല്ലേ? അതൊന്നും ഇവരറിയേണ്ട വിഷയം അല്ലല്ലോ ദിവാകര. എന്താണാവോ താങ്കളുടെ ഇപ്പോഴത്തെ ആഗമന ഉദ്ദേശം? എന്നെ കുരുക്കാനുള്ള കളിയില് തോറ്റുപോയി അല്ലേ? അതിന്റെ നാണക്കേട് കൊണ്ട് താങ്കൾ മുങ്ങി നടക്കുകയാണെന്നാണ് ഞാൻ കേട്ടത്. കുറച്ചു നാളായിട്ട് താങ്കളുടെ ഒരു വിവരം ഇല്ലല്ലോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഋഷികേശനും ധനപാലിനും ഒക്കെ സുഖം തന്നെയല്ലേ? വിനീത് അകത്തായതിനു ശേഷം ഋഷികേശന്റെ ചാനലില് ബ്രേക്കിംഗ് ന്യൂസ് ഒന്നും കാണുന്നില്ല. ഇദ്ദേഹം എന്തിനാ വന്നെന്ന് ഇനിയും പറഞ്ഞില്ല. ദീപ്തി മേഡം നാളെ കോടതിയിൽ എത്തുമല്ലോ അല്ലേ? ഞാനെന്തിനു കോടതിയിൽ വരണം? അല്ല, നാളെ വിനീത കോടതി കൊണ്ടുവരുന്ന ദിവസമല്ലേ? ദീപ്തി മേഡം വരേണ്ടതല്ലേ? ദീപ്തി മേഡം വരണം. ഞാനും ഉണ്ടാവും അവിടെ. കോടതി വളപ്പി വെച്ച് തന്നെ ദീപ്തി മേഡത്തെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന എനിക്ക് കാണണം. കോടതി വളപ്പിന് പുറത്ത് ഞാനൊരു കരിമരുന്ന് പ്രകടനം ഒരുക്കിയിട്ടുണ്ട്. എന്റെ അണികളുടെ വക. ദീപ്തി മേഡം ജയിലിലേക്ക് പോകുന്ന സന്തോഷത്തിന് ഞാനതൊക്കെ ഒരുക്കി വെച്ച് കഴിഞ്ഞു മേഡം. ജയിലിൽ പോകാനോ? അത് തന്നെ പോലുള്ള കള്ളന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാ. എന്റെ കുഞ്ഞ് അതിന് മാത്രമുള്ള തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല. മുമ്പ് चानल चर्च तोट्ट ഞാനിവരുടെ പുറകെ ഉണ്ട് അതിന്റെ സമാപന ചടങ്ങാണ് നാളെ വിനീത സ്വന്തം കുഞ്ഞിനെ കൊന്നു അതൊക്കെ അറിഞ്ഞിട്ടും മറച്ചു വെച്ചു ദീപ്തി മേഡം ജയിലിൽ കിടക്കേണ്ട കുറ്റം കേസ് കോടതിയിൽ എത്തിയപ്പം തന്ത്രപൂർവം കോടതിയെ പറ്റിച്ചു ദീപ്തി മേഡം വിനീത് ഒരു സാങ്കൽപ്പിക കഥാപാത്രമാണെന്ന് പറഞ്ഞ് സത്യസന്ധയായ ദീപ്തി അബിയസ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു അനുകൂല വിധി സമ്പാദിച്ച് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു ഞാൻ പറഞ്ഞത് സാങ്കൽപ്പിക കഥാപാത്രത്തെക്കുറിച്ച് തന്നെയാണ് അത് കോടതി അംഗീകരിച്ചാണല്ലോ അത് അസത്യമാണെന്ന് നാളെ കോടതിക്ക് ബോധ്യപ്പെടും വിനീത നാളെ കോടതിയിൽ സത്യം തുറന്നു പറയും അവൾ കുഞ്ഞിനെ കൊന്നതും അത് ദീപ്തി മേഡം മറച്ചു വെച്ചതും വിനീത നാളെ കോടതിയിൽ സത്യം തുറന്നു പറയും അവൾ കുഞ്ഞിനെ കൊന്നതും അത് ദീപ്തി മേഡം മറച്ചു വെച്ചതും ആ അതോടെ കോടതിക്ക് ബോധ്യമാകും ദീപ്തി മേഡം കോടതിയെ പറ്റിക്കുകയായിരുന്നെന്ന് വിനീതയ്ക്കൊപ്പം ദീപ്തി മേഡം പോവും ജയിലിലോട്ട് ആ അതിനുള്ള വഴി ദിവാരന് ഒരുക്കിയിട്ടുണ്ട് ഇല്ല വിനീത് എന്നെ ഒറ്റുകൊടുക്കില്ല ഒറ്റുകൊടുക്കുകയല്ല പക്ഷെ സത്യം പറയും അത് ഞങ്ങൾക്ക് അവൾ തന്ന വാക്കാണ് എന്റെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചാ നീയൊന്നും പിന്നെ ജീവനോടെ കാണില്ല എന്ത് തെറ്റാ നിങ്ങളോടൊക്കെ ഞങ്ങളുടെ മോള് ചെയ്തത് എന്റെ മകൻ ജയിലിലാണ് നിങ്ങളുടെ മകളാണ് അവനെ ജയിലിലാക്കിയത് ജയിലിലായെങ്കിലേ നിങ്ങളുടെ മകനാണല്ലോ തെറ്റും ചെയ്തു കാണും അച്ഛനും അമ്മയും മിണ്ടാതിരിക്കാം വീട്ടിൽ കയറി വന്നതല്ലേ പറയാനുള്ളത് പറഞ്ഞിട്ട് പോട്ടെ ആ ഈ കൂസലില്ലായ്മ നാളെ തീരും ദീപ്തി മേഡം നല്ല ഓഫറാണ് വിനീതയ്ക്ക് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് വക്കീലിനെ കൊണ്ടുവന്ന് അവളെ ഞങ്ങൾ പുറത്തിറക്കും വലിയൊരു തുകയും കൊടുക്കും അതിനവള് സമ്മതിച്ചു നാളെ ദീപ്തി ഐപിഎസിനെതിരെ അവൾ എല്ലാ സത്യങ്ങളും വിളിച്ചു പറയും നാളെ വരണം ദീപ്തി മേഡം കോടതിയിൽ വരണം അവള് പറയുന്നത് കേൾക്കണം ദീപ്തി ഐപിഎസ് ജയിലിൽ പോകുന്നത് എനിക്ക് കാണണം ഈ വാർത്ത അറിഞ്ഞാൽ എന്റെ മകനായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇത്രയും നാൾ ദിവാരൻ കാത്തിരുന്നത് അവന്റെ സന്തോഷം കാണാനാണ് ദീപ്തി ജയിലിൽ പോകുന്നത് കാണാൻ ദിവാരം ഞങ്ങൾ പറയുന്നത് വേണ്ടച്ചാ എനിക്ക് വേണ്ടി അച്ഛനെ ഇയാളുടെ കാല് പിടിക്കണ്ട ഞാനും ഒരു അച്ഛനാണ് എന്റെ മകൻ ജയിലിലാണ് ആ കണ്ണീര് എനിക്കിപ്പോഴും പറ്റിയിട്ടില്ല ഇവള് കിടക്കട്ടെ ജയിലിൽ നിങ്ങള് അച്ഛനും അനുഭവിച്ചറിയ ആ കണ്ണീരിന്റെ ഉപ്പുരസം വിനീത അല്ല അവൾ. അവളാകെ മാറി. മനുഷ്യത്വം നഷ്ടപ്പെട്ട അവൾ എന്തും ചെയ്യും. സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അവൾ എനിക്കെതിരെ മൊഴി നൽകും.